എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അസ്ലം. മിക്സഡ് മീഡിയ കൂടെ നിങ്ങളെല്ലാവരും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 1976 മുതൽ 1996 വരെ റോഡ് ഭരിച്ചിരുന്ന യുവരാജാറിനെ പറ്റിയാണ്. എച്ച് ഡി റോക്കി. എന്തുകൊണ്ടാണ് എച്ച് ഡി റോക്കി ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നത്? അതിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് കൊണ്ടാണ്. ഈ യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. എച്ച് ഡി റോക്കിങ്ങിൻ്റെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ 250 cc 1 സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിനാണ്. 2 സൈലൻസറും 4 ഗിയർ ബോക്സും ഉള്ള വണ്ടിയാണ്. മാക്സിമം ടോ സ്പീഡ് 120 km/h. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബുള്ളറ്റിൻ്റെ കാസ്റ്റ് ആൻഡ് കാർബണേറ്ററാണ് ഫോർ എക്സ്ട്രാ മൈലേജ് വേണ്ടിയിട്ട്. മൈലേജ് 32-35 ആ റേഞ്ചിനകത്ത് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ പെട്രോൾ ഫിൽറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി പഴയ കാലത്ത് യൂസ് ചെയ്യുന്ന കുപ്പി ഫിൽറ്റർ തന്നെയായിരുന്നു. ആ കുപ്പി ഫിൽറ്ററിൽ മാഗ്നറ്റിക് ഓയിൽ കണ്ടൻറ് ഉള്ളത് കൊണ്ട് മാഗ്നറ്റിക് ഓയിൽ ഇതിലുള്ള തുരുമ്പും കരടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കും. ഇപ്പോഴത്തെ റോഡിന് റൈഡിങ് കംഫോർട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് കുറേ പാർട്സിന്. അതിൽ മെയിൻലി പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പൾസറിൻ്റെ ആണ്. പിന്നെ അതേപോലെ 16-ഇഞ്ച് റിമ്മ് ബാക്കിലും ഫ്രണ്ടിലും യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറാണ്. പിന്നെ ബാക്ക് കാരിയർ യൂസ് ചെയ്യുന്ന ലോങ് റൈഡ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ബാക്ക് കാരിയറാണ് വരുന്നത്. അത് ഓൾറെഡി എസ് ടി റോക്കിങ്ങിന് വരുന്ന പാർട്ട് തന്നെയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമുറായിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാമുറായിയുടെ തന്നെ CDI യൂണിറ്റ് യൂസ് ചെയ്ത് ഇലക്ട്രിക്കൽ കണക്ഷൻസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. പിന്നെ റൈഡിംഗ് കംഫോർട്ടിന് RD350 ഹാൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. പൾസർ ഇഗ്നിഷൻ സ്വിച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെയാണ്. ഒരു ലിവർ തന്നെയാണ് കിക്കറും ഗിയറും. ആ ലിവർ പുഷ് ചെയ്ത് ബാക്കിലേക്ക് ആക്കുമ്പോൾ അത് കിക്കറും, പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ അത് ഗിയറുമായി മാറും. ഇതാണ് HD റോക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. റോക്കിങ്ങിലെ ഫ്യൂൽ സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെട്രോളും ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് അത് ട്യൂട്ടിയിൽ ഒഴിച്ച് ഓടിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ റൈഡിങ് കംഫോർട്ടും എഞ്ചിൻ്റെ സൗണ്ട് നോയ്സും ഒക്കെ കുറഞ്ഞു കിട്ടും. ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വരാറില്ല. ആക്ച്വലി ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ചിങ്ങും ചെയിൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തുള്ള കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വരാറില്ല. ഇതിൽ ഓൾറെഡി ഹാഫ് ക്ലച്ച് രീതിയിലുള്ള ഒരു ക്ലച്ച് ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പ്രോബബ്ലി സാധനം കിട്ടാത്തത് കൊണ്ട് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടില്ല. സാധാ ഗിയർ ബോക്സ് സിസ്റ്റം ക്ലച്ച് ഗിയറും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യുവത്വത്തിൻ്റെ രാജകുമാരനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട്, കാരണം പാർട്സ് അവൈലബിലിറ്റി കിട്ടാത്തത് കൊണ്ടും എന്തെങ്കിലും ഡിസ്ക് ബ്രേക്ക് ആക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടും ഞാൻ കുറേ ആക്സസറീസ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും SD കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുക. ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റിയും പാർട്സോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ കിടക്കുന്ന നമ്പറിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യുക. ഇസറ്റ് മീഡിയയിൽ കൂടി ഇനിയും ഇതുപോലുള്ള വിൻറ്റേജ് റൈഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വിൻറ്റേജ് വണ്ടികൾ എങ്ങനെ രാജകീയമായി കൊണ്ടു നടക്കണമെന്നുള്ള വീഡിയോകൾ വരുന്ന എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഇസറ്റ് മീഡിയ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.